യുവകഥാകൃത്തുകളിൽ ഏറെ ശ്രദ്ധേയയായ ഇന്ദു മേനോനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇതുവരെ എഴുത്തുകാരിയായിരുന്ന ഇന്ദു മേനോനെയാണ് നമ്മൾക്ക് പരിചയം. എന്നാൽ ഇപ്പോൾ തിരക്കഥാ രംഗത്ത് ഏറെ സജീവമാണ് ഇന്ദു. സിനിമയെക്കുറിച്ചും കഥയെക്കുറിച്ചും കൂടുതൽ ഇന്ദു മേനോൻ നമ്മളോട് സംസാരിക്കും. കാൻ ഫെസ്റ്റിവലിലേക്ക് ഈ മൂന്ന് സിനിമകളും തിരഞ്ഞെടുത്തപ്പോൾ സന്തോഷം തോന്നിയോ? ഈ വർഷം ശരിക്കും ആഹ്ലാദകരമായ വർഷമാണ്. ഉഠാൻ എന്ന് പറയുന്ന ഒരു സിനിമ ആദ്യമായി 63 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സര വിഭാഗത്തിൽ മത്സരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളുടെ ചെറിയ സിനിമകൾ. നേരത്തെ എഴുതിയ കഥകൾ തന്നെയാണോ സിനിമയാക്കിയത്, അതോ സിനിമയ്ക്ക് വേണ്ടി പുതിയ കഥകൾ എഴുതിയതാണോ? മൂന്ന് സിനിമകൾ എന്ന് പറയുമ്പോൾ ഒന്ന് വളരെ വിചിത്രമായ പേരുള്ള ഒരു സിനിമ, ജന്തു എന്നാണ് സിനിമയുടെ പേര്. ദ ബീസ്റ്റ് എന്ന് നമുക്ക് പറയാം, ആനിമൽ, ദ ബീസ്റ്റ് എന്നൊക്കെ പറയുന്ന ജന്തു. അതല്ല, അതിൽ നിന്നും രക്തകാളിയിൽ നിന്നും ഉള്ള ഒരു ഊർജം ഉൾക്കൊണ്ടിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അത് പൂർണ്ണമായും രക്തകാളിയുടെ കഥയല്ല അത്. പിന്നെ രണ്ടാമത്തത് പിതാവും കന്യകയും. അതിന് വേറൊരു പേരുണ്ട്, ഡാഡി യു ബാസ്റ്റർഡ്. പിന്നെ മൂന്നാമത്തെ കഥ കന്യ, തമിഴിലാണ് അത് ചെയ്തത്, അപ്പോൾ അതിൻ്റെ പേര് കന്നി എന്നാണ്, ദ വെർജിൻ. അങ്ങനെ മൂന്ന് ഫീച്ചർ ഫിലിമാണ് ഇത്തവണത്തെ 63rd കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയർ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതാണോ ഈ മൂന്ന് സിനിമകളും? ഓരോന്നിനെയും ഇപ്പോൾ പൊളിറ്റിക്സ് നമുക്ക് വേണമെങ്കിൽ, ഇപ്പം പശ്ചാത്തലത്തെ ഫെമിനിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ജന്തു എന്ന് പറഞ്ഞ കഥയുടെ കൃത്യമായ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിലൊരു ദളിത് രാഷ്ട്രീയമാണ് ഉള്ളത്. ഒരു ദളിത് സ്ത്രീ, ഒരു സ്ത്രീ മുന്നേറ്റമാണ്, പ്രത്യേകിച്ചും ഒരു ദളിത് യുവതി തൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവളുടെ മിത്തുകളും ആചാരങ്ങളും വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവൾ തിന്മകൾക്കെതിരായിട്ട് ഒരു സമരം. റിയലിസ്റ്റിക് ഫാൻറ്റസി രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണ്, നമുക്കൊരു മാജിക്കൽ റിയലിസം എന്ന് പറയാം. ആദ്യ സിനിമയിലെ സുഭാഷ് ചന്ദ്രൻ്റെ കഥയ്ക്ക് തിരക്കഥ എഴുതി, ഇപ്പോൾ സ്വന്തം കഥയ്ക്ക് വേറൊരാൾ തിരക്കഥ എഴുതുന്നു, എന്തായിരുന്നു വ്യത്യാസം തോന്നിയത്? അത് ഞാനെപ്പോഴും പറയാം, ലാപ്ടോപ്പിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ഭർത്താവ് രൂപേഷ്വർ. ഭർത്താവ് നല്ല രീതിയിൽ വണ്ടർഫുൾ ഗൈ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആളാണ്. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു റൈറ്റർ, ഇപ്പോൾ സുഭാഷ് ചേട്ടനായിരുന്നു, സുഭാഷ് ചന്ദ്രനാണ് അതിൻ്റെ കഥ ചെയ്തത്. പർദീസ നഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള കഥ, അത് സ്ക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്ത തിരക്കഥാകൃത്തിനോടും കഥാകൃത്തിനോടും ഒട്ടും നീതി പുലർത്താത്തൊരു പടമായിരുന്നു അത്. അതെന്താ പറ്റിയെന്നറിയോ, സുരേഷ് ഗോപി പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായ കമേഴ്ഷ്യലായിട്ടുള്ളൊരു പടമാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഒരിക്കലൊരു കമേഴ്ഷ്യലായ പടമല്ല. കാസ്റ്റിംഗ് ആയിരുന്നോ അതോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തതിലാണോ? കാസ്റ്റിംഗ് മോശമായിന്നല്ല ഞാൻ പറയണത്. ഒരാളെന്ന് പറയുമ്പം നിലവിലുള്ള ഒരു തൻ്റെ ഒരു ഇമേജിനെ പൊളിച്ചുകൊണ്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു സുരേഷ് ഗോപിക്കാണെങ്കിലും ശ്വേതയ്ക്കാണെങ്കിലും ഉണ്ടായിരുന്നത്. പിന്നെ സുരേഷ് ഗോപിയുടെ ആരാധകർ എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ഗ്രൂപ്പാണ്. ആക്ഷൻ അവർ കയറിയിട്ട് ലാപ്ടോപ്പ് കാണാൻ നിന്ന് അയ്യോ എൻ്റെ ദൈവമേ, ഭയങ്കര കഷ്ടത്തിലാണ് അവരുടെ കാര്യം. പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആരൊക്കെയാണ്? ജന്തു എന്ന് പറയുന്ന പടത്തിൽ ചെയ്തിട്ടുള്ളത് മേഘാരാജൻ. മേഘാരാജൻ മിസ് ഇന്ത്യ റണ്ണറപ്പ് ആയിരുന്നു, ലാറാദത്ത മിസ് ഇന്ത്യ സമയത്ത് മേഘരാജൻ ഒരുപാട് പടങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. കബനി, ബയോസ്കോപ്പ്, മേഘരാജൻ ചെന്നൈ, മലയാളിയാണ്, ചെന്നൈയിൽ ഗോപാൽ ജി എന്ന ഒരാളും പിന്നെ ജിജോയ് രാജഗോപാൽ, ജിജോയ് പുളിക്കൻ എന്ന് പറയുന്ന രണ്ടുപേരുമാണ്, അവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ 40 അടിയ ഗോത്ര സമൂഹത്തിൽപ്പെട്ട 40 ആദിവാസി സുഹൃത്തുക്കൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പടം ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എം ജി ശശി അറിയില്ലേ, അടയാളങ്ങളുടെ സംവിധായകൻ. അതിലെല്ലാം ഉപരിയായിട്ട് ഋതുവിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേട്ടൻ. ജന്തു കുറച്ചുകൂടി ഒരു പെയിനാണ് ജന്തുവിൻ്റെ. നമ്മൾ ജന്തുവിൻ്റെ അകത്തേക്ക് ചെന്ന് നോക്കി നമുക്ക് മനസ്സിലാവുന്ന സാധനം ഒരു വേദനയുണ്ട്, ആളുകളെ
ആളുകളുടെ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതേസമയം ഇതിലാണെങ്കിൽ പിതാവും കന്യകയിൽ അങ്ങനെയല്ല, അതിൽ മുഖ്യ വിഷയം പ്രണയമാണ്, പാപം കലർന്ന പ്രണയം. പിതാവും കന്യകയും പോലുള്ള സിനിമയുടെ കഥാതന്തുവൊക്കെ സാധാരണ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ളതാണ്. ഏതോ ഒരാൾ പറഞ്ഞു, അയ്യേ ഇതൊക്കെ നിരോധിക്കേണ്ട വിഷയമാണ്, നിരോധിക്കേണ്ട പ്രമേയമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം പുള്ളി പറഞ്ഞു, ഇതൊരു ഭയങ്കര മനോഹരമായൊരു സിനിമയാണ്, ഒരു ഞെട്ടിക്കുന്ന അനുഭവമാണ്. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒന്നാം തരം പടമായിട്ട് തിയേറ്റർ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ചു കൊണ്ടുപോകുന്ന പടം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ കലാമൂല്യമുള്ള സിനിമകൾ എന്ന് പറയുമ്പം പണം നേടിത്തരുന്ന സിനിമകളാവണമെന്നില്ല, എന്നാൽ പണം നേടുന്ന എല്ലാ സിനിമകളും കലാമൂല്യമുള്ളവയും ആവണം. കാലഘട്ടത്തിന് അനുയോജ്യമായ സന്ദേശങ്ങളാണോ ഈ മൂന്ന് സിനിമയും നൽകുന്നത്? അല്ല, എന്തെങ്കിലും ഒരു സന്ദേശം, ഒരു ഇപ്പൊ ഈ മൂന്ന് സിനിമകളിലും സന്ദേശം ഉണ്ട്. കാലഘട്ടത്തിന് ആവശ്യമായ സന്ദേശങ്ങളാണോ? അതെ അതെ, കാലഘട്ടത്തിന് ആവശ്യമായ അതിൽ സന്ദേശമുണ്ട്. അതായത് പാപത്തിന്റെ ശമ്പളം മരണമാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു നീതി, ഒരു ജസ്റ്റിസ്, പ്രകൃതിയുടേതായ ഒരു ജസ്റ്റിസ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും എല്ലാ തരം അവസ്ഥയിലും സംഭവിക്കും എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. മൂന്ന് സിനിമയുടെയും ഒരു ബേസിക്, മൂന്ന് സിനിമയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കണ്ണി അതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ രചനയിൽ വ്യത്യസ്തതയുള്ള ഒരു കഥ തന്നെ. ഇപ്പൊ തിരക്കഥ സിനിമയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീച്ച് ഭയങ്കരമാണ്, എല്ലാവർക്കും അറിയും. പക്ഷെ പുസ്തകം വായിക്കുന്നവർ കുറവാണ്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗമാണ് വായിക്കുന്നത്. അപ്പോൾ അവർ വായിക്കുന്നു, പിന്നീട് എപ്പോഴെങ്കിലും നമ്മളെ കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയും, ചിലർ കത്തുകൾ എഴുതും. സിനിമ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ കലയൊന്നുമല്ല. സിനിമ ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ്. എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആണി മാത്രം, ചെറിയൊരു ആണി, ഒരുപാട് ആണികളെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളൊരു കൂടുതൽ സങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് കഥ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എഴുത്തുകാരൻ്റെ എഴുതുമ്പോൾ പൂർണ്ണമായും എഴുത്തുകാരൻ്റെ കയ്യിലിരിക്കുന്ന, അത് എഴുത്തുകാരൻ്റെ മാത്രം വർക്ക് ഓഫ് ആർട്ടാണ്. ഉദ്യോഗസ്ഥയാണ്, കഥാകൃത്താണ്, ഇതിനിടയിൽ എവിടെയാണ് സിനിമയ്ക്ക് തിരക്കഥയാൻ സമയം കണ്ടെത്തുന്നത്? എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ ഉദ്യോഗസ്ഥകളായ സ്ത്രീ, ഡബിൾ ഡ്രഡ്ജറി എന്ന് പറയുന്ന സാധനം, ഇരട്ട ഭാരം എന്നും സ്ത്രീകളുടെ തലയിലുണ്ട്. സ്ത്രീകൾ സ്കൂളുകളിൽ ടീച്ചർമാരായ അധ്യാപികമാരായ സ്ത്രീകളാണെങ്കിൽ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ജോലി ചെയ്യുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഭർത്താവിൻ്റെ ഭാഗത്തുള്ള പിന്തുണ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ, എഴുതാനാണെങ്കിലും ഇതാവാനാണെങ്കിലും. നീ എൻ്റെ കുട്ടിയെ നോക്കി വീട്ടിലിരുന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ നോ അതർ ഓപ്ഷൻസ്, എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. നോവൽ പൂർത്തിയായോ? ഏകദേശം പൂർത്തിയായി, ഇനിയിപ്പം പുതിയ പുതുക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ നാളായിട്ട് ചെറുകഥ എഴുതിയിട്ടില്ല, കഥ എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല, നോവല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ആര് ചോദിക്കും എന്താ കഥ കാണണില്ലല്ലോ ചോദിക്കുമ്പോൾ പറയും, ഞാൻ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോവലിൻ്റെ പേര് പ്രേമത്തെക്കുറിച്ചൊരു വിചിത്ര പുസ്തകം എന്നാണ്. മുഖ്യ പ്രമേയം പ്രേമം തന്നെ. പിതാവും കന്യകയും എന്ന സിനിമയിലും പ്രേമമാണ് മുഖ്യ വിഷയമായിട്ട് വരുന്നത്, അതുപോലെ തന്നെ പുതിയ നോവലിലും. പക്ഷേ രണ്ട് വ്യത്യസ്ത പ്രേമങ്ങൾ. പ്രേമം ശരിക്കും ആർട്ടിസ്റ്റിനുള്ള ഭക്ഷണമാണ്. പ്രേമമില്ലെങ്കിൽ ആ വർക്ക് ഓഫ് ആർട്ടിനൊരു ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. കഥയും തിരക്കഥയും നോവലുമായി സജീവമാകുന്ന ഇന്ദു മേനോന് എല്ലാ ആശംസകളും. ഹൃദയത്തിൽ പ്രേമം സൂക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോവലും അതുപോലെ എൻ്റെ ചെറുകഥകളുടെ സമാഹാരവും സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ